അരുൺ സ്റ്റക്കൺട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ വീഡിയോയുടെ തമ്പിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അപ്പം അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ആയി രേഖപ്പെടുത്തുക. ഞാൻ വർക്ക് ചെയ്യുന്നത് ചാലക്കുടിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത്, അവൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ അവൻ വീട് അത്രയും ദൂരെയായതുകൊണ്ട് കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ കൂടെ അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ കോവിഡ് പോസിറ്റീവായി. കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിൽ അവൻ അത്രയും ദൂരെയുള്ള വീട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അപ്പോൾ അവൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ സുഹൃത്തുക്കളെയൊക്കെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി ഞാൻ പറയാം. അപ്പോൾ അവൻ അവിടെ നിന്ന് സുഹൃത്തുക്കളെയൊക്കെ മാറ്റി അവൻ ഒറ്റയ്ക്ക് അവിടെ താമസം തുടങ്ങാനാണ്. അപ്പോൾ താമസം തുടങ്ങിയപ്പോഴും അവൻ സുഹൃത്തുക്കൾ തന്നെയാണ് അവന് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. മരുന്നും വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ് എത്തിച്ചു കൊടുത്തിരുന്നത്. പക്ഷേ അവൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ രാത്രി വല്ല പനി കൂടുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്നില്ല. കാരണം സുഹൃത്തുക്കൾക്ക് ജോലിയുണ്ട്, കമ്പനിയിൽ പല പല ഷെഡ്യൂളും പല ടൈമൊക്കെയാണ്. അപ്പോൾ സുഹൃത്തുക്കളില്ലാത്തൊരു സമയത്ത് അവന് പെട്ടെന്ന് ഡോക്ടറുടെ ആവശ്യം വേണ്ടി വന്നാൽ അവൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ അവിടുത്തെ തൃശ്ശൂർ നാട്ടികയിലുള്ള കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് താമസം മാറാൻ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ താമസം മാറി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ കുറച്ച് വീഡിയോസ് അവൻ എടുത്തിട്ട് എനിക്ക് അയച്ചു തരികയാണ്. കാര്യം അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതനുസരിച്ച് അവൻ വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നാണ്. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അവിടെ ചെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാര്യം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ നിർദ്ദേശപ്രകാരം എടുത്തുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ നാട്ടികയിലുള്ള കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ, അതായത് ഷോർട്ടായിട്ട് CFLTC എന്ന് പറയും. അപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം പകുതിയിൽ കൂടുതൽ ബെഡുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരുന്ന രോഗിക്ക് ഒരു തരത്തിലും പണച്ചെലവ് വരുന്നില്ല. കാരണം ഇവിടെയുള്ള ഭക്ഷണം, മരുന്ന് ഇതെല്ലാം സൗജന്യമാണ്. ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. കൂടാതെ രോഗിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആംബുലൻസ് സർവീസാണ് നടത്തുന്നത്. പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള ആംബുലൻസ് വന്ന് രോഗിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അതിനും പൈസ ചിലവൊന്നുമില്ല, എല്ലാം തികച്ചും സൗജന്യമാണ്. ആകെ ഒരു പണച്ചെലവ് വരുന്നത് ഇവിടെ നിന്ന് രോഗം ഭേദമായ ശേഷം, നെഗറ്റീവായതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വണ്ടി ചെലവ് മാത്രമാണ്. ഇത് ഇവിടുത്തെ ഔട്ട്സൈഡ് ഏരിയ ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ വന്ന് നമുക്ക് വിശാലമായ കാറ്റുകൊണ്ടിരിക്കാനും മനസ്സിന് ഉല്ലാസം തരുന്ന ചെടികളും അലങ്കാര മത്സ്യങ്ങളും കിളികളും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് സുഖമായിരുന്ന് TV കാണാനുള്ള സൗകര്യവും കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആളുകളുടെ ബോറടി മാറ്റുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇവിടെ എല്ലാ ദിവസവും റെഗുലർ ചെക്കപ്പ് നടത്താറുണ്ട്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ ഹോളിൻ്റെ എൻട്രൻസിൽ ഭക്ഷണം എത്തിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരായി പോയി ഭക്ഷണം മേടിക്കുക. ഇവിടുത്തെ തന്നെ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ് ഭക്ഷണം ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, പകുതിയിലധികം ബെഡുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളൊന്നും ഇല്ല ഇവിടെ. എല്ലാവരും ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലും എൻ്റെ സുഹൃത്ത് അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പതാക ഉയർത്തലും മറ്റനുബന്ധ ചടങ്ങുകളും നമുക്ക് കാണാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെടികളും പക്ഷികളും അലങ്കാര മത്സ്യങ്ങളും ഒക്കെ അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
നേഴ്സിംഗ് ഓഫീസറാണ് അവിടെ പതാക ഉയർത്തിയത്. ശേഷം മധുര വിതരണവും നടത്തി. ഈ ജില്ലയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നാട്ടിലെ ലുലു കോവിഡ് സെന്ററിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ തോളോട് കൂടി ചേർന്നു. നമുക്കറിയാം രാജ്യം ഇന്ന് 72nd ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്പാദിപ്പിക്കാൻ കഴിയില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഈ രീതിയിലേക്ക് ഇത്ര വലിയ ലോക രാജ്യങ്ങൾ പോലും നടുങ്ങിയ ഒരു കൊറോണ എന്ന മഹാവ്യാധി വന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിന് ചെറിയ തോതിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് നമ്മുടെ കെട്ടർഫോർഡ് കൂടി. ഇവിടെയുള്ള എല്ലാവർക്കും ക്രമമായി കോവിഡ് ടെസ്റ്റ് നടത്താറുണ്ട്. നമ്മുടെ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആവുന്നതോടുകൂടി നമുക്ക് തിരിച്ച് വീടുകളിലേക്ക് പോരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയേക്കാം. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ആവുന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വീട്ടിൽ കഴിയാൻ പറ്റിയ സാഹചര്യമായിരിക്കില്ല. ചിലപ്പോൾ ഒറ്റമുറി വീടുകളായിരിക്കാം. അങ്ങനെയുള്ള വീടുകളിൽ ചിലപ്പോൾ കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം. അപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയ രോഗിക്ക് ആ വീട്ടിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആളുകളായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതുപോലെ പോയി നിൽക്കാവുന്ന സൗകര്യമുള്ളത് ഇതുപോലെയുള്ള ഫസ്റ്റ് ലൈൻ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, അത് ആരോഗ്യവകുപ്പും നമ്മുടെ ഗവൺമെൻറ്റും കൂടി ചേർന്ന് എല്ലാ ജില്ലകളിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പക്ഷേ ഇങ്ങനെ പോയി നിൽക്കുന്ന ആളുകൾക്ക് ഉള്ളിനുള്ളിലൊരു പേടിയുണ്ടാവും. അവിടെ എങ്ങനെയാണ്, സമയാസമയം ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, മരുന്ന് ലഭിക്കുന്നുണ്ടോ, ഡോക്ടർ ഉണ്ടാവുമോ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. നമ്മുടെ പണ്ടത്തെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ആയിരിക്കും വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ പണ്ടത്തെ കാലമാണ്, ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സെൻ്ററുകളിൽ വളരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും സമയാസമയം ഭക്ഷണം മരുന്ന് ഇതെല്ലാം സമയാസമയം അവിടെ എത്തിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും പേടി കൂടാതെ ധൈര്യമായി ആ സ്ഥലങ്ങളിൽ ചെന്ന് താമസിക്കാം എന്ന് നിങ്ങൾക്ക് വ്യക്തമായി തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചിത്രീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ പോയി നിൽക്കേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻറ്റുകൾക്ക് ഒട്ടും പേടിക്കാതെ പോയി നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ നമ്മൾ ഒരുക്കിയിരിക്കുക. അവിടെ ഗവൺമെൻറ്റും നമ്മളല്ല, ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും കൂടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകേണ്ട ആളുകൾ ഒട്ടും പേടിക്കാതെ അങ്ങോട്ട് പോകാം. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവരും പോകണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് വീടുകളിൽ നിൽക്കാൻ സാഹചര്യം അനുവദിക്കാത്ത ആളുകൾക്ക് പോയി നിൽക്കുക സൗകര്യപ്രകാരം ഒരാഴ്ച പോയി നിന്ന് നെഗറ്റീവായതിനു ശേഷം തിരിച്ച് നമ്മുടെ കുടുംബത്തേക്ക് തന്നെ മടങ്ങി വരാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊരു സജ്ജീകരണം ചെയ്ത ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന് നമ്മുടെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.